Good afternoon, Namaskaram. Ellarey meerthile konnoda swagatham cheyunu njan. Innu nammalodoppam ivide Dr. Dinesh Karthan, Ora Ayurvedic and Yoga Center le managing partnerum chief consultantum aaya Dr. Dinesh Karthan. Doctor, innu njangalodu samsarikkunna schizophrenia and mental health. Kayinja aazhcha, kayinja thingalaazhcha nammude program kandittullavarkku ariyam. Doctor, ee oru topic enneyanu therinjedutha, pakshe annu namukku continue cheyan pattittundirunnilla, complete cheyan pattittundirunnilla. Adondu thanne innu schizophrenia yude koodal details doctor njangalodu share cheyyunnathayirikkum. Appo theerchayittum manasika aarogya ningalkku problems ningal adille ningal alattunna prashnangal undengi തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0529611333. അതിപ്പം ഒരു ഡിപ്രഷൻ ആകാം, അല്ലെങ്കിൽ ആങ്സൈറ്റി ആകാം, അല്ലെങ്കിൽ ഒരു മെൻറ്റൽ സ്ട്രെസ് ആകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൽസ് അയച്ച്, ഇപ്പോൾ ഞങ്ങളുടെ ലൈൻസ് ബിസിയാണ്, നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് ഞങ്ങളുടെ ലൈൻസ് ലഭിക്കുന്നില്ലെങ്കിൽ മിഡിയോരം അറ്റ് ntvua.com ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഡോക്ടർ തരുന്നതായിരിക്കും. ഡോക്ടർ നമസ്കാരം, മിഡിയോത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച ഈ ഒരു ടോപ്പിക് വെച്ച് തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു ഒരു മനോവൈകല്യം, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു അബ്നോർമൽ സോഷ്യൽ ബിഹേവിയർ ഒക്കെ ആയിരിക്കും കാഴ്ചവെക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു, ഒന്നുകൂടെ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് റീക്യാപ്പ് ചെയ്യാമോ ഡോക്ടർ? ഓക്കെ, അപ്പോൾ ചരൺ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്കിസോഫ്രീനിയ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ച് തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് കോളേഴ്സിൻ്റെ ആധിക്യം പോലും നമുക്ക് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഈ ഒരു പരിപാടി മിസ്സായവർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു സ്കിസോഫ്രീനിയയെക്കുറിച്ച് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്കിസോഫ്രീനിയ എന്ന വാക്ക് ദ്യോതിപ്പിക്കുന്നത് തന്നെ സ്പ്ലിറ്റ് മൈൻഡ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഈ ഒക്ടോബർ 10 മെൻ്റൽ ഹെൽത്ത് ഡേ കടന്നുപോയത്. അതുകൊണ്ടുകൂടി ആണ് ഈ തവണത്തെ ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ, ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ ടോപ്പിക്ക് തന്നെ ലിവിങ് വിത്ത് സ്കിസോഫ്രീനിയ എന്നുള്ളതാണ്. അതായത് സ്കിസോഫ്രീനിയ രോഗികൾ എങ്ങനെ ഈ ഒരു രോഗവുമായി പൊരുത്തപ്പെട്ട് എങ്ങനെ അവർക്ക് കാര്യക്ഷമമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, ഇതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ സമൂഹത്തിന് ഇവരെ ഈ ഒരു രീതിയിൽ ഇവരുടെ ജീവിതം സാധാരണസ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമൂഹത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ഈ തവണത്തെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കിസോഫ്രീനിയ പറഞ്ഞപ്പോൾ തന്നെ ഇത് ഒരു സ്പ്ലിറ്റ് മൈൻഡ്, അതുമല്ലെങ്കിൽ മനസ്സ് പിരിയുന്ന ഒരവസ്ഥ. നമുക്കറിയാം നമ്മളെല്ലാം തന്നെ നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും തമ്മിൽ ഒരു പൊരുത്തമുണ്ട്. എന്നാൽ ചിന്തകളും അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമില്ലാത്ത ഒരവസ്ഥ സംജാതമാകുക എന്നുള്ളത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ചിന്തിച്ചു നോക്കുക, ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് വാക്കുകളായി പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ നാം എന്ത് ചിന്തിക്കുന്നു ഇതുമായി പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ വരുന്നു. ഇത് പലപ്പോഴും രോഗിക്ക് വളരെ കടുത്ത രീതിയിലുള്ള മാനസിക സംഘർഷം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിസോഫ്രീനിയയുടെ അന്തരാളങ്ങളിലേക്ക് നാം കടക്കുകയാണെങ്കിൽ ഇതിന് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഡെലൂഷൻസ്. ഡെലൂഷൻസ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും ഇല്ലാത്ത, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ യഥാർത്ഥമാണ് എന്ന് തോന്നുക. ഇപ്പോൾ ഞാനീ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു, ഞാനിപ്പോൾ സ്കിസോഫ്രീനിയ എന്ന രോഗ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് ഷെറിൻ, ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഷെറിൻ എൻ്റെ ശത്രുവാണ്. എന്നോട് സ്കിസോഫ്രീനിയയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് എന്നെ അപമാനിക്കാനായിട്ട് ചോദിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മളുടെ ക്യാമറമാൻ, ഇപ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ ആ ക്യാമറയുമായി നിൽക്കുന്ന അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ ക്യാമറയുമായി എന്നെ ആക്രമിക്കാൻ വരികയാണ്. അതുമല്ലെങ്കിൽ ഈ ക്യാമറ ഇവിടെ വച്ചിരിക്കുന്നത് എൻ്റെ പ്രവൃത്തികളെ നിരീക്ഷിക്കാനും ഇതിൽ നിന്ന് എന്തെല്ലാമോ അപായങ്ങൾ എനിക്ക് ഉണ്ടാക്കുവാനും ആയിട്ട് ആണ് ഈ ക്യാമറ ഇവിടെ വച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ലൈറ്റുകൾ, ഈ ലൈറ്റുകൾ ഇങ്ങനെ വച്ചിരിക്കുന്നത് എന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാനും എൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുത്താനുമാണ്. ഇങ്ങനെയുള്ള ഡെലൂഷണൽ ചിന്തകൾ, അതായത് യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത രീതി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ സാധാരണ നമുക്ക് ഒരു തോന്നൽ ഈ രീതിയിൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്ന ക്യാമറമാൻ എന്നെ ആക്രമിക്കാൻ തോന്നുക ആണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ള ഒരു സമീപനം ഉള്ള ഒരാൾക്കാണെങ്കിൽ, അതുമല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഓക്കെ ഇതാണെങ്കിൽ എൻ്റെ അടുത്ത്
ഇത് വേണ്ട രീതിയിൽ പറഞ്ഞു തന്നാൽ, അതായത് ഈ ക്യാമറ ഇവിടെ വച്ചിരിക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാണ്, ഇതല്ലാതെ ഇതിന് ഗൂഢലക്ഷ്യങ്ങളൊന്നുമില്ല, ഇവിടെ എത്രയോ പരിപാടികൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും അല്ലേ. പക്ഷേ ഷിസോഫ്രീനിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇത് എത്ര പറഞ്ഞാലും അയാളുടെ ഈ ഒരു ചിന്താസരണിയിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത് അയാളുടെ രൂഢമൂലമായ വിശ്വാസമാണ്. ഇത് അയാൾക്ക് അത്ര ഉറപ്പാണ്. കാരണം ഇനി ബാക്കിയുള്ള ഇനി ദൈവം തന്നെ നേരിട്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ തക്ക ഒരു മാനസികാവസ്ഥയിലല്ല ആള് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമുള്ളത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നാം പറയും ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻസ് രണ്ട് തരത്തിലുണ്ടാക്കാം. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത സംഗതികൾ തോന്നുക. അത് ഓഡിറ്ററി ഹാലൂസിനേഷനുണ്ട്, വിഷ്വൽ ഹാലൂസിനേഷനുണ്ട്. അപ്പോൾ എന്താണ് ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ? അത് പലപ്പോഴും അത് നമ്മൾ സിനിമകളിലൂടെ എല്ലാം കണ്ട് പരിചയിച്ചിട്ടുള്ള ധാരാളം കഥാപാത്രങ്ങൾ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. എനിക്ക് എപ്പോഴും നമുക്ക് ചിരി വരുന്ന ഒരു രംഗം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, അല്ലെ, ജഗതിയുടെ വയറ്റിൽ കുതിര പോകുന്ന രംഗം. അപ്പോൾ ഇത് ഒരു വിധത്തിൽ ഞാനിപ്പോൾ അതൊരു ഡെലൂഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ രീതിയിലുള്ള മാനസിക അവസ്ഥകളെ കുറിച്ച് അല്ലെ മലയാള സിനിമയിൽ തന്നെ നമുക്ക് ധാരാളം രംഗങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ മലയാളിക്ക് പലപ്പോഴും മനോരോഗാവസ്ഥകളെ കുറിച്ച് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പലപ്പോഴും അവബോധം, അത് തെറ്റായിട്ടുള്ള അവബോധം പലപ്പോഴും ലഭിക്കുന്നത് സിനിമകളിലൂടെയാണ്. മണിച്ചിത്രത്താടിലൂടെയും അതേപോലെ തന്നെ ഒരുപറ്റം സിനിമകൾ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ മാനസികാരോഗ്യത്തിനെ ഒരു വിധത്തിൽ ഒരു കോമിക് ഷോയാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് സിനിമയുടെ കാര്യം. ഞാനിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹാലൂസിനേഷൻ, അപ്പോൾ ഹാലൂസിനേഷൻ എന്നുള്ളത് ഓഡിറ്ററി ഉണ്ടാകാം, വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ടാകാം. ഓഡിറ്ററി എന്നാൽ ആരോ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഷിസോഫ്രീനിയ രോഗികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് പലപ്പോഴും കൊലപാതകങ്ങൾ അതുമല്ലെങ്കിൽ വളരെ മാരകമായ ആക്രമണങ്ങൾ, അഗ്രസീവ്നെസ്, ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പിറകിൽ ചിലപ്പോഴെങ്കിലും ഈ രീതിയിലുള്ള മാനസികാവസ്ഥ ഒരു പ്രേരകമാകുന്നുണ്ട്. കാരണം ചെവിയിൽ വന്ന് ആരോ മന്ത്രിക്കുന്നു. അപ്പോൾ ഈ മന്ത്രിക്കുന്നത് ആര് എന്നുള്ളതിന് ചിലപ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ പറയുന്നു. വ്യക്തമായിട്ട് അവർക്ക് ഉത്തരമുണ്ട്. കാരണം ഇതാരാണ് പറയുന്നത്, ഇതാരോ പറയുന്നു, ഇതെന്ന് പറഞ്ഞു ഒന്നുകിൽ ഒരു മാലാഖ വന്നിട്ടാണ് എന്റെ ചെവിയിൽ പറയുന്നത്, അതുമല്ലെങ്കിൽ ചെകുത്താൻ എന്റെ തലയിൽ കയറിയിരിക്കുകയാണ് അയാളാണ് ഇത് പറയുന്നത്, അതുമല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ നേരെയുള്ള നിർദ്ദേശം എനിക്ക് കിട്ടുകയാണ്. ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ പലപ്പോഴും ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ, അതായത് ഇവരുടെ ചെയ്തികളെ, അപ്പോൾ ഒരു തരത്തിലുള്ള എന്താണ് പറയേണ്ടത്, പോസിറ്റീവ് അല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് മുന്നിൽ, ഉദാഹരണത്തിന് പെട്ടെന്ന് നാം എന്താണ് പറയേണ്ടത്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, യാതൊരു വിധത്തിലും നമ്മളുടെ സാമൂഹിക നീതികളുമായി പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുക, ഒരാളെ തല്ലുക, ഈ തല്ലുന്നതിന് അപ്പോൾ തല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കോപത്തിൻ്റെ പുറത്ത് നമ്മളൊരാളെ തല്ലുമായിരിക്കും, അതുമല്ലെങ്കിൽ ഒരു കോപത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ ചീത്ത ഭാഷ ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞാൽ സാധാരണ മാനസിക അവസ്ഥയിലുള്ള ഒരാൾക്ക് ഒരു റിഗ്രറ്റ്, അതുമല്ലെങ്കിൽ അയ്യോ ഇത് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടാകും. പക്ഷേ ഈ ഷിസോഫ്രീനിയ കടുത്തിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ഇതിന് എന്തുകൊണ്ട് താൻ ഇയാളെ തല്ലിയെന്ന് ചോദിച്ചാൽ പറയുക, എന്നോട് പറഞ്ഞു, ആരാണ് പറഞ്ഞത്, ഒരാളെന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള സിംപ്റ്റംസ് നമ്മൾ പലപ്പോഴും ഈ ഓഡിറ്ററി ഹാലൂസിനേഷനിൽ നാം കാണുന്നുണ്ട്. അതേപോലെ തന്നെ വിഷ്വൽ ഹാലൂസിനേഷനുണ്ട്. വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഒരാളെ ഈ രീതിയിൽ നാം ഇവിടെ സാധാരണമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ കാണാത്ത പല കാഴ്ചകൾ ഈ രോഗി ചിലപ്പോൾ കാണും. അതായത് ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഇവിടെ ഒരു രൂപം നിൽക്കുന്നതായിട്ട് ഇയാൾക്ക് തോന്നുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഇയാൾ ഈ നിൽക്കുന്ന രൂപത്തിനോടും സംസാരിക്കും. നമ്മൾ ചോദിക്കും, ആരോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നില്ലേ ഇവിടെ ആള് നിൽക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ, കാരണം അത്ര ഉറച്ച വിശ്വാസത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞ് ശരി പലവട്ടം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് ഇത് നമ്മൾ പറയുന്നു ഇവിടെ ഒരാളില്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞാലും ഇത്
വിശ്വസിക്കാൻ തക്ക ഒരു മാനസിക അവസ്ഥയിലല്ല ഷിസോഫ്രീനിയ രോഗിയുള്ളത്. അപ്പോൾ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലൂസിനി, അതുപോലെ തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ, ചെകുത്താൻ്റെ രൂപം, അതുമല്ലെങ്കിൽ എന്തോ ഭീകര രൂപങ്ങൾ, ഇങ്ങനെയുള്ള പല ഹാലൂസിനേഷൻസ്, അത് പലപ്പോഴും ഈ കുട്ടികളിൽ, ടീനേജേഴ്സിലെല്ലാം വളരെ കോമൺ ആണ് ഈ പറഞ്ഞ ഹാലൂസിനേഷൻസ്. അതെ, പലപ്പോഴും ഇത് പുരുഷന്മാരിലാണ് ഇത് സ്ത്രീകളെക്കാളും കൂടുതലായിട്ട് കാണുന്നത്. പലപ്പോഴും ഇതൊരു ടീനേജ് പ്രായത്തിൽ തുടങ്ങി ഒരു മധ്യ 20-30 വയസ്സുകൾക്കുള്ളിലായിട്ട് പലപ്പോഴും പുരുഷന്മാരിൽ ഡയഗ്നോസ് ചെയ്യപ്പെടാറുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിലും അതെ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലേറ്റ് 20s പലപ്പോഴും സ്ത്രീകളിൽ ഇതൊരു 40-45 വയസ്സിന് ശേഷം ഇത് പലപ്പോഴും അങ്ങനെ ഡയഗ്നോസ് ചെയ്യപ്പെടാറില്ല. കാരണം ആ ഒരു സമയത്തേക്ക് ഷിസോഫ്രീനിയ രോഗിയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സാധാരണമായിട്ട് ഇതിന് എനിക്ക് തോന്നുന്നു പുരുഷന്മാരിൽ ഇത് കണ്ടുവരാനായിട്ട് പല ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നാം ചെകിഞ്ഞു പോകുമ്പോൾ ഇതിന് ധാരാളം കാരണങ്ങൾ പലപ്പോഴും ഹാലൂസിനേഷൻസ് നമ്മൾ. അതിന് മുന്നേ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇഴത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? നിഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് നിഷയ്ക്കോ എന്താണ് ഇങ്ങനെ തോന്നാനായിട്ടുള്ള സാഹചര്യം എന്താണ്? ഞാൻ ജോലിക്ക് പോയിട്ടിരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒതുങ്ങി പുറത്തൊന്നും പോവാതെ ഇങ്ങനെ ഒതുങ്ങി ജീവിച്ചേ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്, എപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാന്ന് തോന്നാറുണ്ട്. അങ്ങനെ അങ്ങനെ കുട്ടി ഉണ്ടായി, കുട്ടീനെ നോക്കിയിരുന്നപ്പോ എനിക്ക് തോന്നി അയ്യോ ഞാൻ ഇതിനൊക്കെ നോക്കി എങ്ങനെ ഇരിക്കാൻ, എനിക്ക് ഇറങ്ങി ഇരിക്കാൻ എനിക്ക് ജോലിക്ക് പോണെന്നൊക്കെ തോന്നാറ്. അത് കഴിഞ്ഞ ഇങ്ങനെ ഒതുങ്ങി, ആരോടൊന്നും പറയാറില്ല, ഇങ്ങനെ ഉള്ളിൽ വെച്ച് ഭയങ്കര സങ്കടം, എപ്പോഴും സങ്കടമുണ്ട്. ഹസ്ബൻഡിനെ ആണെങ്കിൽ സംശയം തോന്നിക്കുന്ന ചില കാര്യങ്ങള് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാനും, അത് കാരണം അത് കൂടി കൂടി ഇടയ്ക്ക് എനിക്ക് ഭ്രാന്ത് പോലെ ഇങ്ങനെ വിഷമം വരും. അപ്പൊ ഞാൻ കുറച്ച് സ്വന്തമായിട്ട് യോഗ പോലെ ചെയ്യാ, യോഗയല്ല ധ്യാനം ചെയ്യാറുണ്ട് സ്വന്തമായിട്ട്, ചെറുപ്പത്തിലേ എനിക്ക് കുറച്ചങ്ങനെ ഉണ്ട്. അപ്പൊ എനിക്ക് പിന്നെ ഇവിടെ നിന്നൊന്നും സന്തോഷം കിട്ടില്ല, ദൈവത്തിനെ അറിയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ കൊറേ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഞാൻ ബ്രഹ്മകുമാരിയത്തിൽ ബന്ധപ്പെട്ടു. അപ്പൊ അവിടുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോ എനിക്ക് സുഖമുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീലിങ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. എനിക്ക് നിഷയോട് പറയാനുള്ളത്, ഈ പലപ്പോഴും ഈ ആരോഗ്യ പരിപാടികളും അതേപോലെ തന്നെ ആരോഗ്യ മാസികകളും ചിലപ്പോഴെങ്കിലും ഗുണത്തേക്കാൾ ദോഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പരിപാടികളിലൂടെ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ പല അറിവുകളും ഡെസിഫർ ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഈ പറയുന്ന സിംറ്റംസ് കേട്ട് സ്വയം തനിക്കുണ്ട് എന്നൊരു ധാരണയിലേക്ക് വരാതിരിക്കുക, ആദ്യമായിട്ട് എനിക്ക് തരാനുള്ളൊരു ഉപദേശമാണ്. എന്നാൽ തന്നെ ഇപ്പോൾ നിഷ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഷിസോഫ്രീനിയ രോഗ ലക്ഷണങ്ങളല്ല ഇപ്പോൾ നിഷ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ഇത് വിഷാദ രോഗത്തിൻ്റെ, അതുമല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണ് നിഷ കൂടുതലായിട്ട് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മാനസികമായ പ്രശ്നമുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമുക്കല്ല അസസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് നല്ലൊരു ഡോക്ടറുടെ അടുത്ത് ഒന്ന് പോയി, അപ്പോൾ നിഷയുടെ സിംറ്റംസ് നമുക്കൊരു പരിപാടിയിലൂടെ ഇത് പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. ഈ സിംറ്റംസ് ഏതെങ്കിലും തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് അറിയേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഷിസോഫ്രീനിയയ്ക്ക് ഈ പറഞ്ഞ 1-2 ലക്ഷണങ്ങളല്ല, ധാരാളം ലക്ഷണങ്ങളുണ്ട്. ഇതിന് തന്നെ ഇത് നമുക്ക് ഒരാൾക്ക് ഷിസോഫ്രീനിയ ഉണ്ട് എന്ന് കൺഫേംഡ് ആയിട്ട് പറയണമെങ്കിൽ അത് ഞാനിപ്പോൾ ഈ പരിപാടിയിലൂടെ ഈ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞ ശേഷം നിഷയ്ക്ക് അത് ബോധ്യമാകും. അതായത് ഒരു ലക്ഷണം അതുമല്ലെങ്കിൽ ഇത് വന്നു, അതുമല്ലെങ്കിൽ ഒരു ഒരാഴ്ച നിന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഈ ഒരു രോഗാവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒരിക്കലും ധരിക്കരുത്. അപ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, അപ്പോൾ യോഗയുടെ അഭ്യാസം തീർച്ചയായിട്ടും ഇതേപോലെയുള്ള മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും എല്ലാം തന്നെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഭർത്താവിനോട് ഉള്ള സംശയം എന്ന് പറഞ്ഞു, അപ്പോൾ ഇപ്പോൾ സംശയിക്കാനുള്ള ചില പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നും നിഷ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇത് ഏത് തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നമുണ്ടോ, അതുമല്ലെങ്കിൽ ഈ മാനസികാരോഗ്യ പ്രശ്നം
ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതിന് ധാരാളം അളവുകോലുകളുണ്ട്. ഈ അളവുകോലുകളുമായി നിഷയുടെ ലക്ഷണങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രത്യേക മാനസിക അവസ്ഥയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള മരുന്നുകളും ചികിത്സകളും നടത്തുക. എന്തായാലും ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ പരമ്പരാഗത ചികിത്സകളിലൂടെ ആയുർവേദത്തിലൂടെയും പ്രകൃതി യോഗ തുടങ്ങിയ ചികിത്സയിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസ് അല്ലേ, ധ്യാനം നിഷയ്ക്ക് വളരെ നല്ല ഒരവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ യോഗയിലെ ചില അഭ്യാസങ്ങളും പ്രാണായാമങ്ങളും എല്ലാം സ്ഥിരമായി പരിശീലിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളുടെ ഭാഗമായിട്ട് നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് അതുപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷൻസിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഊർജ്ജസ്വലമാക്കാനായിട്ട് ധാരാളം മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ അതേപോലെ തന്നെ ധാര ശിരോവസ്ഥി ഇങ്ങനെയുള്ള ധാരാളം ചികിത്സകളുണ്ട്. അതേപോലെ തന്നെ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ, ഇതെല്ലാം തന്നെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും എല്ലാം കുറയ്ക്കാനായിട്ട് വളരെ ഫലപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള പരമ്പരാഗത ചികിത്സകളുടെ ഒരു ഹോളിസ്റ്റിക്കായ സമന്വയമാണ് നിഷയ്ക്ക് ഏറ്റവും ഉത്തമമാവുക എന്നുള്ളത് ഒരു ഡോക്ടറോട് ചർച്ചയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിഷയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതെ, നമ്മൾ ഹാലൂസിനേഷനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് നമുക്ക് പറയാൻ സാധിക്കും ഈ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് അഥവാ തോട്ട്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് യാതൊരു വിധത്തിലുള്ള പൊരുത്തവുമില്ലാത്ത പ്രവൃത്തികളും വാക്കും, പലപ്പോഴും ഒരു വേർഡ് സലാഡ് എന്നെല്ലാം ഇതിനെ പറയാറുണ്ട്. കാരണം ഒരാൾക്ക് മനസ്സിൽ വരുന്ന ചിന്തകൾ, അതുമല്ലെങ്കിൽ മനസ്സിലുള്ള ചിന്തകൾ, എനിക്ക് വെള്ളം എടുക്കണം എന്നായിരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഞാൻ പറയുക ഞാൻ സിനിമയ്ക്ക് പോകുന്നു, അപ്പോൾ കാണിക്കുന്ന ആക്ഷൻ ചിലപ്പോൾ എനിക്ക് വെള്ളം വേണമെന്നുള്ള, എന്നിട്ട് പറയുക എനിക്ക് സിനിമയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള തെറ്റായ യാതൊരു വിധത്തിലുള്ള ചിന്തകളുമായി പൊരുത്തമില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ, ചിലപ്പോൾ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ലാത്ത വാക്കുകൾ, ഇങ്ങനെ കുറെ വാക്കുകൾ അടിപ്പിച്ച് ഐ ഗോ ഹി ഷീ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ വാക്കുകളും ചിന്തകളുമായി പൊരുത്തമില്ലായ്മ, അതും അല്ലെങ്കിൽ യാതൊരു വിധത്തിലും പൊരുത്തപ്പെടാത്ത വാക്കുകളുടെ സലാഡ്, കുറേ സാധനങ്ങൾ അവിയൽ പരുവത്തിൽ എന്തെല്ലാമോ പറയുന്നു, ഇത് കേട്ടിരിക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. അപ്പോൾ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയൊരു ലക്ഷണമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ സൈക്കോമോട്ടോർ ബിഹേവിയർ, അതായത് ഈ സൈക്കോമോട്ടോർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് പല രീതിയിൽ നമുക്കിതിനെ നമുക്ക് അബ്നോർമലായിട്ടുള്ള മാനസിക അതുപോലെ തന്നെ ശാരീരിക ചലനങ്ങൾ, ഇത് എങ്ങനെയാണ് നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ഞാൻ ഇവിടെ ദുബായിൽ നിന്നാണ്. ആ, പേര് പറയൂ. എന്റെ പേര് റേച്ചൽ എന്നാ. ആ, ഓക്കേ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ആ, ഹലോ ഡോക്ടർ. യെസ്, ഹലോ. ഹലോ ഡോക്ടർ. ആ, പറയൂ. ആ, എപ്പോഴും ഇങ്ങനെ തലയ്ക്കകത്ത് ഭയങ്കര ചൂടും ഭയങ്കര ടെൻഷൻ പോലെ. ഓക്കേ. എന്റെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ് ഒരാളിങ്ങനെ എപ്പോഴും വിഷമിപ്പിക്കുന്ന ഇങ്ങനെ വാക്കുകളൊക്കെ എപ്പോഴും പറയും. അത് മനുഷ്യനെ വളരെ ഇങ്ങനെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് പുള്ളിക്കാരിയെ ഭയങ്കര പേടിയാ എനിക്ക്. ഓക്കെ. പിന്നെ അപ്പൊ ഞാനിങ്ങനെ ഒരു ഡോക്ടറെ നാട്ടിൽ തന്നെ ഇങ്ങനെ കണ്ടപ്പോ ഡോക്ടർ ചോദിച്ചു പുള്ളിക്കാരി വല്ലതും ദോഷമായിട്ട് വല്ലതും ചെയ്തോന്നു. ആ, എന്നിങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എനിക്കൊന്നും ഇല്ല, എന്നാലും പുള്ളിക്കാരി എന്ത് കാര്യം കേട്ട് കഴിഞ്ഞാലും നമ്മളെ അങ്ങ് മനസ്സിട്ട് അങ്ങ് വിഷമിപ്പിക്കും. ഓക്കെ. ആ, അത് കാരണം അങ്ങ് ഭയങ്കര പേടിയും ഭയവും ഉള്ളില് എപ്പോഴും അത് തന്നെ ഇങ്ങനെ ചിന്ത മനസ്സില്, അതെന്ത് രോഗത്തിന്റെ. റേച്ചലിന്റെ അവസ്ഥ എനിക്കൊരു രോഗം എന്ന് പോലും ഞാൻ പറയുകയില്ല. കാരണം ഇത് നമുക്ക്, റേച്ചൽ വർക്കിംഗ് ആണോ അതോ ഹൗസ് വൈഫ്? വീട്ടമ്മയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് പലപ്പോഴും എനിക്ക്, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പല രോഗികൾക്കും നൽകാറുള്ള ഒരു മാർഗനിർദ്ദേശമുണ്ട്. അതായത് ഇത് ഈ രീതിയിൽ ഉള്ള പേടി, അതുമല്ലെങ്കിൽ ആൻസൈറ്റി, അതുമല്ലെങ്കിൽ ഫിയർ, ഇതെല്ലാം തന്നെ
പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഒരാൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അല്ലെ. ഇപ്പോൾ റേച്ചൽ ഈ പറഞ്ഞ റിലേറ്റീവ് വളരെ മധുരമനോഹരമായിട്ട് തന്നോട് സംസാരിക്കണം, ഇനി അതല്ലെങ്കിൽ മധുരമനോഹരമായിട്ടല്ലെങ്കിലും വളരെ നോർമലായിട്ടെങ്കിലും ഈ പറഞ്ഞയാൾ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് റേച്ചലിന് അതിയായ ആഗ്രഹമുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരിക്കലും ഒരാളുടെ പ്രവൃത്തിയെ അതുമല്ലെങ്കിൽ അയാളുടെ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയില്ല. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഒരാളെ എനിക്കിഷ്ടമില്ല, അതുമല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തി വാക്ക് ഇത് എനിക്കിഷ്ടമാകുന്നില്ല. ഇത് ഒന്നോ രണ്ടോ വട്ടം പല രീതിയിൽ പറഞ്ഞിട്ടും ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്താണ്? അപ്പോൾ ഒരാൾ നമ്മളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അയാളത് പറയുന്നതിൻ്റെ ഉദ്ദേശം, ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ റേച്ചൽ അതല്ലെങ്കിൽ മറ്റൊരാൾ ഇതുകൊണ്ട് മുറിവേൽക്കപ്പെടുന്നുണ്ട്, ഈ മുറിവ് ആണ് അയാൾക്ക് വീണ്ടും ഹരം പകരുന്നത്, ഏത്, അതായത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേച്ചലിന് നല്ല രീതിയിൽ മാനസികമായിട്ട് ഞാൻ ഒരു കുത്തുവാക്ക് പറഞ്ഞാൽ അത് റേച്ചലിന് വളരെ കാര്യമായിട്ട് മാനസികമായ ക്ഷതമേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അറിവ് തന്നെയാണ് പലപ്പോഴും ഇവർക്ക് വീണ്ടും മോട്ടിവേഷനാകുന്നത്, വീണ്ടും കുത്തുവാക്കുകൾ പറയാനായി മോട്ടിവേഷനാകുന്നത്. അപ്പോൾ ഇതിനെ രണ്ട് രീതിയിലാണ് സാധാരണ ഒരാൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു കുത്തുവാക്ക് വരുമ്പോൾ പ്രതികരിക്കുക, അല്ലേ? ഒന്നുകിൽ നമ്മൾ എടുത്തു ചാടി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്, എൻ്റെ സ്വഭാവ രീതിക്ക് ഇത് നിങ്ങളിങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ചൂടാകാം. രണ്ട്, അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അത് ഒരു വശം. ഇനി രണ്ടാമത്തത്, ഇപ്പോൾ റേച്ചറിൻ്റെ ഒരു നടപടി, ഇത് എല്ലാം തന്നെ ഇൻറ്റേണലൈസ് ചെയ്യുക എന്ന് പറയും. ഈ പറഞ്ഞതെല്ലാം മനസ്സിലിട്ട് പെരുക്കി, ഇയാളിങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ടും എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. എനിക്ക് ഇവിടെ ഒരു ടി വി പരിപാടിയിലൂടെ ഇരുന്ന് വലിയ വാക്കുകളിൽ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും, പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ഇത് ചിലപ്പോൾ റേച്ചലിനെ കൊണ്ട് സാധ്യമാവുകയില്ല. ഉദാഹരണത്തിന് വളരെ അടുത്ത ഒരു ബന്ധുവാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു സുഹൃത്താണ് ഈ രീതിയിൽ പറയുന്നതെങ്കിൽ, പറയുന്നത് എപ്പോഴും നമുക്ക് അവഗണിക്കാനും അതുമല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനും ചിലപ്പോൾ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഒരാളുടെ പറച്ചിലിനോട് അല്ലെങ്കിൽ പ്രവൃത്തിയോടുള്ള നമ്മളുടെ പ്രതികരണത്തിൻ്റെ രീതിയെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് സാധിക്കുകയില്ല. ഇതിന് വേണ്ടത് ആദ്യമായിട്ട് മനസ്സിനെ ശാന്തമാക്കുകയാണ്, സ്വസ്ഥമാക്കുകയാണ്. കാരണം സ്വച്ഛമായ ഒരു മനസ്സുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കളയാനുള്ള ഒരു മാനസികമായ ശക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു മാനസിക ശക്തി ഉണ്ടാക്കിയെടുക്കാനാണ് റേച്ചൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഞാൻ നേരത്തെ ഉള്ള പ്രേക്ഷകർക്ക് ഞാൻ അഡ്വൈസ് നൽകിയ പോലെ യോഗയുടെ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ധ്യാനത്തിൻ്റെ രീതികൾ വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥന. കാരണം ഒരാളുടെ വാക്കുകൾ നമ്മളെ അത്രമാത്രം മുറിപ്പെടുത്തുന്നുവെങ്കിൽ ഏത് മുറിവിനെയും ഉണക്കാൻ കഴിയുന്ന ഒരു പരമമായ ഒരു സത്യമാണ് പ്രാർത്ഥന. അപ്പോൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിലുള്ള സമ്പൂർണമായും മനസ്സ് അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ഇതും ഇതിന് വളരെയധികം സഹായകമായിട്ടാണ് കാണുന്നത്. മൂന്നാമതായിട്ട്, എന്നിട്ടും ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ റേച്ചൽ പറഞ്ഞ പോലെ തലയ്ക്കുള്ളിൽ ചൂട് തോന്നുന്നു, അതുമല്ലെങ്കിൽ കഫത്തിന്റെ ശല്യമുണ്ടോ റേച്ചലിന്? കഫക്കെട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ തലയ്ക്ക് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ തലയ്ക്ക് തണവ് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ധാരാളം മരുന്നുകൾ, എണ്ണകൾ ഇന്ന് നമുക്ക് പരമ്പരാഗത ആയുർവേദ ചികിത്സകളുടെ ഭാഗമായിട്ട് ലഭ്യമാണ്. ചന്ദനാദി തുടങ്ങിയ തൈലങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് എണ്ണയാണ് റേച്ചലിന് ഏറ്റവും ഉത്തമമാവുക, റേച്ചലിൻ്റെ അവസ്ഥയ്ക്ക് ഏറ്റവും ഗുണകരമാവുക എന്നുള്ളത് അറിഞ്ഞ് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. അതോടൊപ്പം തന്നെ യോഗ വേണ്ട രീതിയിൽ ശാസ്ത്രീയമായി പഠിക്കുക, അതിനനുസരിച്ചിട്ട് ഉള്ള പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ എന്നിട്ടും പിടി കിട്ടാത്ത രീതിയിലുള്ള സിംറ്റംസ് റേച്ചലിന് അനുഭവപ്പെടുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ, ശിരോധാരയുണ്ട്, ശിരോവസ്ഥയുണ്ട്, ചിലപ്പോൾ അത് ഡോക്ടർ ഇവിടെ ഓരോ ആയുർവേദിക് യോഗ സെന്ററിലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ഡോക്ടർ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. ഓക്കെ.
അപ്പോൾ റേച്ചൽ ധൈര്യമായിട്ടിരിക്കുക, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഇതെല്ലാം ജീവിതത്തിൽ പല അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഈ അവസ്ഥകളെ നേരിടാനുള്ള മാർഗങ്ങൾ സ്വായത്തമാക്കുക. തീർച്ചയായിട്ടും അതെല്ലാം അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഡോക്ടർ. നമുക്കൊരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. മെഴിയോരത്തിൽ ഇനി ഒരു ബ്രേക്കാണ് ഡോക്ടർ. ഇവിടെ നിങ്ങളോട് ഇന്ന് സ്കിസോഫ്രീനിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ബാധിച്ചിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്ന് ഡോക്ടർ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.